Welcome to Vanisla's Kitchen. This recipe is a healthy dish. അടുപ്പിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി ചെറുപയർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അടുത്ത് വെച്ച മുളക് പൊടി, മഞ്ഞപ്പൊടി, ഇത് ഈ മഞ്ഞപ്പൊടി തേങ്ങയുടെ കൂടെ കുറച്ച് അരക്കാൻ വെച്ചിട്ടുണ്ട്. ഇന്ന് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നാല് പ്രഷർ കഴിഞ്ഞത് ഇത് ഓഫാക്കാം. ചെറുപയറിനുള്ള തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. 4 ടേബിൾ സ്പൂൺ തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ബാക്കിയുള്ള കുറച്ച് മഞ്ഞപ്പൊടി, ഈ ജീരകവും ഈ വെളുത്തുള്ളി, തേങ്ങ ഒന്ന് തിരിച്ച ശേഷം അതിട്ട് കൊടുക്കും. ഇത് തേങ്ങ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തതാണ്. ഇത് 4 പ്രഷർ കഴിഞ്ഞിട്ട് കുക്കർ തുറന്നതാണ്. ചെറുപയർ നല്ലോണം വെന്തിട്ടുണ്ട്. ഇതിലേക്ക് അരച്ചത് ഒഴിച്ചു കൊടുക്കും. ചെറുപയർ നല്ലോണം വെന്തിട്ടുണ്ട്. ഉപ്പ് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. മുറിച്ചു വെച്ച പച്ചമുളക്, കറി റെഡിയാ പറയ. നല്ലോണം ഒന്ന് തിളച്ചാല് നമുക്ക് ഗ്യാസ് ഓഫ്. ചെറുപയർ കൂട്ട നല്ലോണം തിളച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ വറുത്തിടാം. ഇത് വാങ്ങി വെച്ചിട്ട് വറുത്തിടാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങി. ഇതിലേക്ക് മുറിച്ച് വെച്ച ചെറിയ വെങ്കായം, ചുവന്ന മുളക്, വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു കറിയാണിത്. നമുക്ക് പുട്ടിനോ ചപ്പാത്തിക്കോ എല്ലാത്തിനും നല്ലതാണ്, ചോറിനും ഉപയോഗിക്കാം.
ഇതിലേക്ക് കറിവേപ്പിലയും ഉള്ളി മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറുപയർ കറിയിലേക്ക് വറുത്തിടുകയാണ്. തേങ്ങ അധികം അരയ്ക്കാൻ പാടില്ല കറിക്ക്, അപ്പോൾ ഒരുപാട് കൊഴുപ്പാവും. ഈ കൺസിസ്റ്റൻസിയാണ് പാകം. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.